എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫോറിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് മുടങ്ങാതെ എത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് കയറി പോരുക. കാരണം പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്ന മലയാളത്തിലെ എഡ്യൂക്കേഷൻ ചാനലാണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വോയിസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ അടക്കം സേവനമടക്കി പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത, 7 ജില്ലകളിൽ 30% സീറ്റ് വർധന വരുത്തുന്നു, 3 ഇടത്ത് 20% സീറ്റ് വർധന വരുത്തുന്നു എന്നുള്ളതാണ്. പ്ലസ് വൺ പ്രവേശനത്തിന് 7 ജില്ലകളിൽ 30% 3 ജില്ലകളിൽ 20% ആനുപാതിക സീറ്റ് വർധനയ്ക്ക് ശുപാർശ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലയിലാണ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ 30% സീറ്റ് വർധന ഉദ്ദേശിക്കുന്നത്. ഈ ജില്ലകളിലെ 7 സ്കൂളുകളിൽ 20% സീറ്റ് വർധനയ്ക്കും ശുപാർശയുണ്ട്. 7 സ്കൂളുകൾ ആവശ്യപ്പെട്ടാൽ വർധന 30% ഉയർത്തി നൽകും. തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലയിലെ സ്കൂളുകളിലാണ് 20% സീറ്റ് വർധനയ്ക്ക് ശുപാർശ. മറ്റ് ജില്ലകളിൽ സീറ്റ് വർധന ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം 8 ജില്ലകളിലായി 79 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിരുന്നു. ആവശ്യകത പരിശോധിച്ച് ഈ ബാച്ചുകൾ ഈ വർഷം കൂടി തുടരുവാനും ധാരണയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് SSLC പരീക്ഷ വിജയിച്ച കുട്ടികളുടെ എണ്ണത്തിൽ വർധന പരിഗണിച്ചും സീറ്റ് ക്ഷാമം സംബന്ധിച്ച് ആക്ഷേപം ഒഴിവാക്കുവാനുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ സീറ്റ് വർധനയ്ക്ക് ധാരണയായത്. അപ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഉറപ്പായും ആശ്വസിക്കാൻ വകയുള്ള ഒരു വാർത്ത തന്നെയാണ്.